വി അൻവർ എംഎൽഎക്കെതിരെ ഒക്ടോബർ 7 സിപിഎം നിലമ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവും റാലിയും സംഘടിപ്പിക്കും. നിലമ്പൂർ കുഞ്ഞാലി മന്ദിരത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സിപിഎം ഏരിയ സെക്രട്ടറിമാർ ഇക്കാര്യം അറിയിച്ചത്. രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചു ചേർത്ത് അദ്ദേഹത്തിന്റെ ഭാവി നിലപാടുകൾ പ്രഖ്യാപിക്കുമെന്നാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഒരു പന്തം കണക്കെ ആഞ്ഞടിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊതുസമ്മേളനം വിളിച്ചു ചേർത്തത്. എന്നാൽ ഒരു നനഞ്ഞ പടക്കമായി പോയി എന്നതാണ് അതിന്റെ അനുഭവം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു കാര്യങ്ങളും ഉന്നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ആളുകൾ കുറച്ചുകൂടി, അത് സ്വാഭാവികം, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതുമാണ്. പക്ഷെ അദ്ദേഹം നിലമ്പൂരിലെ പാർട്ടിക്ക് ഉൾപ്പെടെ എതിരായി ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന സന്ദർഭത്തിൽ 2021 തിരഞ്ഞെടുപ്പിൽ നേതാക്കന്മാരാരും വന്നില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാരും പ്രചരണത്തിൽ എത്തിച്ചേർന്നില്ല. അത് അദ്ദേഹത്തെ പരാജയപ്പെടുത്താനാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തി രാഷ്ട്രീയത്തിൽ ഇല്ലായ്മ ചെയ്യാനാണ് അത്തരമൊരു നിലപാട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി പ്രഭാവം കൊണ്ട് പിന്നീട് ജയിച്ചു എന്ന നിലയിലാണ്. വസ്തുത എല്ലാവർക്കും അറിവുള്ളതാണ്, ആ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിലൊന്നും അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം ആഫ്രിക്കയിലായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഒരു പര്യടന പരിപാടി നിശ്ചയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു പ്രചരണത്തിൽ എത്തിച്ചേർന്നാൽ അത് അദ്ദേഹത്തിന് കൂടി, അദ്ദേഹത്തിന്റെ പേരിൽ അന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന എതിർ പ്രചരണങ്ങളുണ്ട്. പ്രചരണങ്ങൾ മാത്രമല്ല, നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സ്നേഹിതന്മാർ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉൾപ്പെടെ കൊടുത്തതാണ്. എംഎൽഎയെ കാണാനില്ല, ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കണം. അത്തരം പ്രചരണങ്ങൾക്ക് കരുത്തു പകരും എന്നത് അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മുഖ്യമന്ത്രിയുടെ പരിപാടി വെക്കാൻ സാധിച്ചിട്ടില്ല, അത് വസ്തുതയാണ്. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ്, പി കെ സൈനബ, ടി കെ ഹംസ എന്നിവർ പങ്കെടുക്കും. നിലമ്പൂരിൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ആണെന്ന എംഎൽഎയുടെ ആരോപണം തള്ളിക്കളയുകയാണ്. നിലമ്പൂരിൽ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്തത് എംഎൽഎയുടെ കഴിവുകേടാണ്. പി വി അൻവർ ഈ സമയങ്ങളിൽ ആഫ്രിക്കയിലായിരുന്നു. UDFകാർ എംഎൽഎയെ കാണാനില്ല എന്ന് പോലീസിൽ പരാതി നൽകി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിക്കണം എന്നടക്കം ആവശ്യപ്പെട്ടപ്പോൾ അൻവറിന് പ്രതിരോധം തീർത്തത് പാർട്ടിയും പ്രവർത്തകരുമാണ്. പാർക്ക് വിഷയത്തിൽ ഉൾപ്പെടെ ഈ പ്രതിരോധം ഉണ്ടായിരുന്നു. അമ്പലമ്പലത്തെ സ്വകാര്യ തോട്ടം ഉടമ ഉൾപ്പെടെ രംഗത്ത് വരികയും UDF പ്രതിഷേധം കടുപ്പിച്ചപ്പോഴും പാർട്ടി പ്രവർത്തകരാണ് അൻവറിനൊപ്പം നിന്നതെന്നും നേതാക്കൾ പറഞ്ഞു. സിപിഎമ്മിന്റെ 3 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ നിലമ്പൂരിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഞങ്ങൾക്ക് നിർദ്ദേശം നൽകി, ആ നിർദ്ദേശം ചെവിക്കൊണ്ട് ഞങ്ങൾ എല്ലാ ശേഷിയും എടുത്ത് പ്രയോഗിച്ച് ആ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ വിജയിപ്പിച്ചു. ഗവൺമെന്റും പാർട്ടിയും ഇടപെട്ട് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ കണക്കിലെഴുതു. അദ്ദേഹം ഒരു കോർഡിനേഷനും ഒരു വികസന പ്രവർത്തനത്തിനും നടത്തിയിട്ടില്ല. ഏറ്റവും നല്ല ഉദാഹരണമാണ് നിലമ്പൂരിലെ ബൈപ്പാസ്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ കോർഡിനേറ്റ് ചെയ്ത് ഉദ്യോഗസ്ഥ തലത്തിൽ, പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ എംഎൽഎ എന്നുള്ള നിലയിൽ തന്റെ ഇടപെടൽ ശേഷി ഉപയോഗിച്ച് ഈ തടസ്സങ്ങൾ നീക്കുക എന്നുള്ള പ്രവർത്തനത്തിൽ 100% പരാജയമായിരുന്നു അദ്ദേഹം. എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട്. 2021 ഇവിടെ പരാമർശിച്ചിട്ടോ, ഈ നാടിന്റെ ചരിത്രത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ എംഎൽഎ കാണാനില്ല, ലുക്ക് ഔട്ട് നോട്ടീസ് പരസ്യപ്പെടുത്തണം എന്ന് പറഞ്ഞ് UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ അസാന്നിധ്യം, നാടുവിട്ടു പോകൽ ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് കെ ആന്റണി, ഇ പത്മാക്ഷൻ,
ടി രവീന്ദ്രൻ, നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, ജില്ലാ പഞ്ചായത്ത് അംഗം ശരണ റോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. SS Group, Nilambur,